ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചുരിദാർ മോഡൽ നൈറ്റിയാണ്. അപ്പം എങ്ങനെയാണ് ചുരിദാർ മോഡൽ നൈറ്റി കട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് 51 ആണ്. 51-ൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ക്ലോത്തിന്റെ വിടുത്ത് വരുന്നത് 66 ആണ്. 66-ന് 4-1 ആകുമ്പോൾ 16 അടിയിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ തുണി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഈ 16.5 വരുന്നുണ്ടോയെന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഇനി ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ റിഗാളും ആം ഹോള്, അതേപോലെ തന്നെ ചെസ്റ്റ്, വേസ്റ്റ് ഭാഗം, ഹിപ്പ് ഭാഗം ഇവയൊക്കെ മാർക്ക് ചെയ്യണം. അതിന് മുന്നേ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം മതിയല്ലോ, ബാക്കിയുള്ള തുണി നമുക്ക് വീഡിയോയില് ആവശ്യമില്ല. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കളയുക. നമുക്ക് കറക്റ്റായിട്ട് ഈ തുണിയിൽ മാർക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിനി ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ജസ്റ്റ് നമ്മൾ ഷോൾഡർ വന്നിട്ടുള്ള 14 ആണ്. 14-ന്റെ പകുതി 7 മാർക്ക് ചെയ്യാം. നമ്മൾ ശരീരത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കേണ്ട. നമ്മൾ മാക്സിയുടെ അളവിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് എടുക്കാം, ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യുക. ആം ഹോളും തന്നെ ഷോൾഡറിന്റെ സെയിം അളവാണ് വരുന്നത്. ആം ഹോൾ 7 എണ്ണി വരുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം. ചെസ്റ്റ് മാർക്ക് ചെയ്യുക എങ്ങനെ വെച്ചാല് ഈ ആം ഹോള് മാർക്ക് ചെയ്തിട്ട് ശേഷം വേണം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ. ഈ ആം ഹോളിന്റെ ലാസ്റ്റ് വരുന്ന വരയിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് നമുക്ക് 44 ആണ്. 44-ന് 4 കൊണ്ട് ഹരിക്കുമ്പോൾ 11-ആ വരിക. അതിന്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്കിന് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. നെക്കിന് ലെങ്ത്ത് 5 ആണ്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ വേറെ അളവാണ്, ക്യാൻവാസിൽ മാർക്ക് ചെയ്യുമ്പോൾ വേറെ അളവാണ്. അതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ഒന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് ഒന്ന് ഇതിൽ പറഞ്ഞു പോവാണ്. നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന വെച്ചാല് ക്രോസ് പീസിൽ മറക്കടിക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബാക്ക് ലെങ്ത് ആയാലും ഫ്രണ്ട് ലെങ്ത് ആയാലും നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം എടുക്കാൻ. ഈ 1/2 ഇഞ്ചിന്റെ പുറത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് ശേഷം നമ്മൾ 5 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4.75 എടുക്കുക. 4.75+ 1/2. അത് എന്തിനാ ചോദിച്ചാല് നമുക്ക് അടിച്ച് വരുമ്പോൾ 4.75 5 ആയി മാറും. പിന്നെ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ മടക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഇനി ജസ്റ്റ് ഈ ഭാഗത്തും കൂടി നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യണം. അതെന്തിനാ ചോദിച്ചാല് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ചെരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജസ്റ്റ് ഈ ഭാഗത്തും കൂടി മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമ്മൾ സ്കെയില് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ജസ്റ്റിന്റെ ഭാഗം ഒരിക്കലും തെറ്റിപ്പോവൂല. നമ്മൾ രണ്ട് സൈഡിലും ആം ഹോളിന്റെ അളവ് എടുത്തില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ചെരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇവിടെ ഷോൾഡർ ചെരിവ് മാർക്ക് ചെയ്ത് ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും മാർക്ക് ചെയ്യാം, ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഇതുപോലുള്ള ആം ഹോൾ കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെരിച്ച് വരച്ച വരയിൽ നിന്ന് ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടതാണ് നൈറ്റി കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് റിഗാള്, അതേപോലെ തന്നെ ഷോൾഡർ ചെരിവ് 1/2 ഇഞ്ച്, കഴുത്തിന്റെ നെക്കിന്റെ ലെങ്ത്ത്, നെക്കിന്റെ വിഡ്ത്തും, അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് അളവ്, ഇതൊക്കെ ഒന്നും കൂടി കാണിക്കാണ് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 12-ൽ 1 മാർക്കിംഗ് കൊടുക്കണം, 15-ൽ 1 മാർക്കിംഗ് കൊടുക്കണം, അതുപോലെ തന്നെ 21-ൽ 1 മാർക്കിംഗ് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ 3-4 അളവിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. 12, 15, 17 അതേപോലെ തന്നെ 21-ലൊക്കെ മാർക്കിംഗ് കൊടുക്കുക. അതൊക്കെ കറക്റ്റായിട്ട് ചുരിദാർ മോഡലിൽ നൈറ്റ് അടിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ സാധാ മോഡൽ നൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് 12-ൽ 1 മാർക്ക് ചെയ്യേണ്ട, 15-ൽ 1 മാർക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ വേസ്റ്റ് ഭാഗത്തുള്ള 1 മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ വേസ്റ്റിന്റെ ഭാഗത്ത് 2 മാർക്കിംഗ് ഉണ്ടല്ലോ, അതും കൂടെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ വേസ്റ്റ് ഭാഗത്തിലെ 1 മാർക്ക് ചെയ്യണം. 12 വരുന്ന ഭാഗം മാർക്ക് ചെയ്യാം. 34 ആണ്, 34-ന് 4 എന്ന് മാർക്ക് ചെയ്ത്. അതേപോലെ തന്നെ
നമ്മൾ വേസ്റ്റിന്റെ 15 വരുന്ന മാർക്കിംഗും കൊടുത്ത് ഇനി നമുക്ക് ഹിപ്പിന്റെ ഭാഗത്തുള്ള മാർക്കിംഗ് ആണ് കൊടുക്കേണ്ടത്. ഹിപ്പ് 44 ആണ്. 44 നാലിലൊന്ന് കണ്ടിട്ട് അതിന്റെ കൂടെ എക്സ്ട്രാ കയ്യെടുത്തുമ്പം കൊടുക്കണം. വേസ്റ്റിന്റെ ഭാഗത്താണെങ്കിലും ചെസ്റ്റിന്റെ ഭാഗത്താണെങ്കിലും ഹിപ്പിന്റെ ഭാഗത്താണെങ്കിലും ഒക്കെ നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള കോഴ്സിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. അതുപോലെ തന്നെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സും തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട്. അത് ഫീ കൊടുത്തിട്ടുള്ള ക്ലാസ്സാണ്. എവിടെയാണ് നമ്മൾ സ്ഥലം ഫിക്സ് ആക്കിയിട്ടില്ല. അടുത്തായിട്ട് തന്നെ തുടങ്ങും. ഇനി ജസ്റ്റ് നമ്മൾ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ബാക്ക് നെക്കും ആദ്യം കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആം ഹോളും കട്ട് ചെയ്യാം. ഈ ആം ഹോൾ കട്ടിങ്ങിന്റെ ഒക്കെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ കൈയിന്റെ വണ്ണം ആദ്യം മാർക്ക് ചെയ്യണം. കൈയിന്റെ വണ്ണം നോക്കിയിട്ട് അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൂടി കൂട്ടിയിട്ടാണ് തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് എത്രയാണോ കൈയിന്റെ വണ്ണം നോക്കുക, അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇനി കൈയിന്റെ തുണിക്കുള്ള വണ്ണം കാണാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റിന്റെ നാലിലൊന്ന് കണ്ടിട്ട് അതിന്റെ കൂടെ എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, ബോഡി പാർട്ടും ഇതും കൂടെ ഒന്ന് ഒപ്പം വെച്ച് നോക്കണം കറക്റ്റ് ആണോ എന്നുള്ളത്. ഇനി നമ്മൾ ഇതേപോലെ ഷേപ്പ് താഴ്ച കൈയിന് മാർക്ക് ചെയ്ത്, ഷേപ്പ് താഴ്ച കാണാൻ അറിയാത്തവർക്ക് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെ ബോഡി മെഷർമെന്റിൽ നിന്ന് എങ്ങനെയാണ് ഷേപ്പ് താഴ്ച കാണുക എന്നുള്ളതൊക്കെ അപ്പൊ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. കഴുത്തിന്റെ ലെങ്ത്തും വിഡ്ത്തും അതേപോലെ ഷേപ്പ് താഴ്ച കാണുന്നതും ഒക്കെ അധികം ആൾക്കാർക്ക് സംശയമുള്ള ഒരു ഭാഗമാണ്. ഷേപ്പ് താഴ്ച എന്ന് ഒരിക്കലും ഒരാൾ ശരീരത്തിൽ നിന്ന് കാണാൻ പറ്റൂല. എങ്ങനെ കാണുക എന്നുള്ളൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. ഇപ്പൊ നമ്മൾ ഒരു കൈയ്യ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഹാൻഡല്ലേ കൈ വെട്ടിയെടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മറ്റേ ഹാൻഡിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പൊ നമ്മൾ കട്ടിങ്ങിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കണം. പക്ഷെ കയ്യിന് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കണമെന്നില്ല. അത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ട് നമ്മൾ നേരെയുള്ള തുണി എടുത്തിട്ടുള്ളത് പൈപ്പിംഗ്. ഇനി നമ്മൾ ഇതേപോലെ തുണി ഒന്ന് ഇതിന്റെ മുകളിൽ മേലടി അടിക്കുന്നതിന് മുന്നേ നമ്മൾ മേലടി അടിക്കരുത്. ഇത് നമുക്ക് എന്തിനുള്ള തുണിയാണെന്നറിയോ, പൈപ്പിംഗ് വെക്കാനുള്ള തുണിയായതുകൊണ്ട് മേലടി അടിക്കാൻ പറ്റൂല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ പൈപ്പിങ്ങിന് നമ്മൾ ഉരുട്ടി എടുക്കുമല്ലോ, അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്നെങ്കിലും പിടിച്ചിട്ട് ഉള്ളിലോട്ടാക്കി കഴിഞ്ഞാൽ പൈപ്പിംഗ് കറക്റ്റായിട്ട് വരും. ഇപ്പൊ വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക. നമ്മളിത് ചുരിദാർ മോഡല് നൈറ്റിയാണ് തയ്ക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്ക്കുന്നിട്ട് തയ്ച്ചു കഴിഞ്ഞ ശേഷം ഫീഡ്ബാക്ക് ഒക്കെ കമന്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും നമ്മൾ വീഡിയോസിൽ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. നിങ്ങൾ ഓരോരുത്തരുടെയും കമന്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തന്നെയാണ് നമ്മുടെ ചാനലിന്റെ മികവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണണം. ഇനി നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസിന്റെ മുകളിൽ നല്ല പീസിന്റെ നല്ല വശവും നമ്മളുടെ നൈറ്റിയുടെ ചീത്ത വശവും വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇത് തയ്ച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാല് മുകളിലോട്ട് മറിച്ച് കൊടുക്കണം, നല്ല വശത്ത് കൂടെ മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ വെക്കുന്നത്. വീണ്ടും പറയണേ, നമ്മൾ തയ്ക്കുന്നത് നല്ല വശത്ത് കൂടെയാണ്. നമ്മൾ പീസിന്റെ നല്ല വശവും ചുരിദാറിന്റെ നമ്മൾ നൈറ്റിയുടെ ചീത്ത വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ കുത്തി കൊടുക്കുകയാണ്. നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് അടിക്കുന്നത്, അതുകൊണ്ട് ഇതേപോലെ പിന്നെ കുത്തി കൊടുക്കണം. ബിഗിനേഴ്സ് ആയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ കുത്താതെ ചെയ്യരുത്. അപ്പൊ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഭാഗങ്ങൾ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഊരി കൊടുത്താൽ മതി. ജസ്റ്റ് ഇതേപോലെ ഒന്ന് പിന്നെ ഒരു കൊടുത്തതിന് ശേഷം ഇതേപോലെ തയ്ച്ചെടുക്കുക. നമ്മൾ ചുരിദാറിന്റെ നല്ല വശത്ത് കൂടിയാണ് തയ്ച്ചെടുക്കുന്നത്. സൂചിയുടെ മുന കുത്തി നിർത്തിയിട്ട്
ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ നെക്ക് കിട്ടും. ഒരിക്കലും വൈഡായി പോവുകയോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പിൻ ചെയ്തിട്ട് തന്നെ വേണം ഇതേപോലെയുള്ള നെക്കുകളൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ. ഇനി നമ്മൾ ഈ ഭാഗമൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ജസ്റ്റ് നമ്മളെ കയ്യിൽ ഇതേപോലുള്ള കത്രിക ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെറ്റർ. വലിയ കത്രിക ഏറ്റാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ നൂല് തട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതേപോലുള്ള കത്രിക ഇല്ലാത്തവരൊന്ന് ജസ്റ്റ് വാങ്ങിക്കുക. നമുക്ക് 25-30 രൂപ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ കത്രിക വാങ്ങിക്കാന്. ഇനി നമ്മൾ ആ തയ്ച്ചെടുത്ത തുണി ഇതേപോലെ ജസ്റ്റ് നിവർത്തി വെച്ചതിന് ശേഷം അതിന്റെ മുകളിലൂടെ ഒന്ന് ജസ്റ്റ് മേലടി അടിക്കുക. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോയില് നെക്ക് ഉള്ളിലോട്ട് മറിച്ചടിക്കുന്നത്, അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നല്ല വശത്തേക്ക് മറിച്ചടിക്കുന്നുള്ളൂ. ഇനി നമ്മള് അതിന്റെ മുകളിലൂടെ 1/4 ഇഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുക. ഇപ്പൊ നമ്മൾ നല്ല വശത്തേക്കാണ് മറിച്ചെടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ പീസിൽ ആദ്യം മേലടി അടിച്ചു, എന്നിട്ട് അതിന് ശേഷം 1/4 ഇഞ്ചിലൊന്ന് നമ്മൾ എന്ത് ചെയ്ത് മേലടി അടിച്ച്. ഇനി നമ്മൾ ഈ ഭാഗത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മള് ചുരിദാറിന്റെ നല്ല വശത്തൊന്ന് ഇത് ചതുരത്തിലുള്ളൊരു പീസാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. സൂചനയുടെ മോനൊന്ന് കുത്തി നിർത്തണം, എങ്കിലുള്ള കറക്റ്റായിട്ട് കിട്ടാം. ഇതേ രീതിയിൽ നമ്മളൊന്ന് മടക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ ഭാഗത്തുമ്പോൾ ഇവിടെയും കൂടെ ഒന്ന് മടക്കി കൊടുക്കണം. നൈറ്റി തയ്ക്കാൻ വളരെ എളുപ്പമാണ്, ആർക്കും സിമ്പിളായിട്ട് നൈറ്റി തയ്ക്കാം. ബിസിനസ്സായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ബൾക്കായിട്ട് തുണി തയ്ക്കാം. വളരെ സിമ്പിളാണ് നെക്ക്, നമ്മൾ നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ട് നെക്ക് മാത്രമുള്ളൂ. ഒരു പ്രശ്നമായിട്ടുള്ള ഭാഗം നെക്ക് ഫിനിഷിംഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും നെയ്റ്റ് തയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി ജസ്റ്റ് ബാക്ക് പീസിന് നമ്മളൊരു ഒരു ജസ്റ്റ് ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് 1/4 ഇഞ്ചിലൊന്ന് തയ്ച്ചു കൊടുക്കുക. നമ്മൾ ചുരിദാറിനൊക്കെ യൂണിഫോമിൽ ചുരിദാറിനൊക്കെ ചെയ്യുമ്പോൾ തന്നെ നെക്ക് ഇതേപോലെ ജസ്റ്റ് ഒരു പീസ് എടുക്കുക, എന്നിട്ട് തയ്ച്ചു കൊടുക്കുക. 1/4 ഇഞ്ചില് തയ്ച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ കയ്യിലുള്ള ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് ഇവിടെ ഒന്ന് കട്ടിങ് ഇട്ടുകൊടുക്കണം. നൂല് പൊട്ടാതെ കട്ടിങ് ഇട്ടുകൊടുക്കുക. നമ്മൾ ഫ്രഞ്ചിൽ ചെയ്ത പോലെ തന്നെ എല്ലാ വീഡിയോസിലും നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്താ ചോദിച്ചാൽ, ബിഗിനേഴ്സായ ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് കയറുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ജസ്റ്റ് ഇതേപോലെ ഈ തുണിയിലൊന്ന് മേലടി അടിച്ചു കൊടുക്കുക. നമ്മളെ നൈറ്റിയുടെ തുണിയിലല്ല, നമ്മൾ വെച്ച് തയ്ച്ച തുണിയിലാണ് നമ്മൾ എപ്പോഴും മേലടി അടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് 1/4 ഇഞ്ചിന് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഫിനിഷിങ്ങിൽ കിട്ടും. നമ്മൾ ക്യാൻവാസ് ഇല്ലാതെ തയ്ക്കുന്ന തുണിയായതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തയ്ക്കുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും. ഇനി നമ്മൾ ആ ബാലൻസ് വരുന്ന പീസ് ഉണ്ടല്ലോ, അപ്പോൾ 1/4 ഇഞ്ചിൽ തയ്ച്ചു ബാലൻസ് വരുന്ന പീസ് ഇതേപോലെ ജസ്റ്റ് നമ്മൾ ആവശ്യമുള്ള ഭാഗം മാത്രം നിർത്തിയിട്ട് ഈ നൈറ്റിൽ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് അരികി വശം ഒന്ന് ആദ്യം നമ്മൾ തയ്ച്ചു കൊടുക്കണം. അത് തയ്ച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിനി നൈറ്റിയുടെ മുകളിൽ ഒന്ന് ജസ്റ്റ് വെച്ച് തയ്ക്കുകയാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നിങ്ങളെല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണുക. ഇനി നമ്മുടെ കയ്യിൽ എന്ത് തുണി കിട്ടിയാലും ജസ്റ്റ് ഒന്ന് നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഏത് ഐറ്റം തുണി തയ്ച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഇതേപോലെ ജസ്റ്റ് തയ്ച്ചോ നോക്കുക. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടായി വരിക, നമ്മൾ പഴയ തുണിയിട്ടൊന്നും അടിക്കാൻ പറ്റാതിരിക്കുക. നൈറ്റി ആകുമ്പോൾ നമുക്ക് ഏത് തുണിയിലും തയ്ച്ചിട്ട് വീട്ടിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഷോൾഡറിന് തയ്ച്ച് കൊടുക്കുകയാണ്. ഷോൾഡർ തയ്ക്കുമ്പോൾ രണ്ട് ഭാഗം കറക്റ്റായിട്ട് ഒരുപോലെ പിടിച്ചതിന് ശേഷം തയ്ച്ച് കൊടുക്കുക. ഇന്ന് നമ്മൾ ഇതേ നൈറ്റിയിൽ ചെയ്തിട്ടുള്ളത് സാധാ ഒരു പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ നല്ല വശത്തേക്കൊന്ന് മറിച്ച് കൊടുത്ത് ബാക്ക് സൈഡ് ചീത്ത വശത്തേക്ക് മറിച്ച് കൊടുത്ത് ഇതാണ് നൈറ്റിയിൽ നിന്ന് കാര്യമായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബാക്കിയൊക്കെ ചുരിദാർ മോഡൽ കട്ടിങ്ങാണ്, അത്ര മാത്രം ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ കൈയൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. കൈ അറ്റാച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ സെൻറ്റർ നോക്കിയിട്ട് സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. സെൻറ്ററിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മളെ കൈ നമ്മളെ
ബോഡി പാർട്ടുമായി എത്താത്ത പ്രശ്നമൊന്നും വരൂല. ചില ആളുകൾ തയ്ക്കുമ്പോൾ നമ്മൾ ഒരു അരികിൽ നിന്ന് തുടങ്ങി മറ്റേ അരികിലെത്തുമ്പോൾ നമുക്ക് കൈയെത്താത്ത പ്രശ്നമൊക്കെ വരും. നമ്മൾ ഒരിക്കലും വലിച്ചു പിടിച്ച് തയ്ക്കരുത്, നമ്മൾ കറക്റ്റ് അളവ് തന്നെ തയ്ക്കണം. നമ്മൾ സെന്ററിൽ നിന്ന് തുടങ്ങാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുന്നയിക്കാൻ ഇതിനൊക്കെ നിൽക്കേണ്ടി വരും. ഇതിനെ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്, കൈ കട്ട് ചെയ്യുമ്പോൾ നമ്മളെ ബോഡി പാർട്ടിന് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അത് നോക്കാതെ നമ്മൾ കട്ട് ചെയ്താലാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഇത് നമ്മൾ കൈ തയ്ച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ നമ്മൾ മറ്റേ സൈഡിലുള്ള കൈയൊന്ന് തയ്ച്ചെടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം വൈകിയാലും ഞാൻ കാണുന്ന സമയത്ത് എപ്പോഴാണ് ആ സമയത്ത് തരും, അല്ലാത്ത സമയത്ത് ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂല. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കണം. നൈറ്റി ആയാലും ചുരിദാറായാലും എന്തായാലും നമ്മൾ തയ്ക്കുമ്പോൾ രണ്ട് പ്രാവശ്യം തയ്ക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒരു തവണ തയ്ച്ചാലും പ്രശ്നമല്ല, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തയ്ച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ നമ്മൾ രണ്ട് പ്രാവശ്യം തയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ ലോക്ക് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. അപ്പൊ ചില തുണികളൊക്കെ ഇങ്ങനെ പിന്നുന്ന തുണികളൊക്കെ ഉണ്ടാവും അതിന്റെ. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് നൈറ്റ് തയ്ക്കാൻ. ഇനി നൈറ്റ് തയ്ക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. നൈറ്റിന്റെ പോക്കറ്റ് തയ്ക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുർത്തിയുടെ പോക്കറ്റും അതേ സെയിം പോക്കറ്റ് തന്നെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നൈറ്റിക്ക് പോക്കറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ ഈ രണ്ട് ഭാഗങ്ങൾ ഷേപ്പാക്കിയിട്ട് ഇതിന്റെ അടിവശം കൂടെ ജസ്റ്റ് തയ്ച്ചെടുക്കാണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാണ്. നമ്മൾ എപ്പോഴും തയ്ക്കുമ്പോൾ ഒറ്റ സ്റ്റിച്ചിന് തയ്ക്കരുത്, അതേപോലെ തന്നെ വലിയ സ്റ്റിച്ചിനും തയ്ക്കരുത്. അപ്പോഴൊക്കെ നമ്മളെ തയ്യലിന് ഫിനിഷിങ് കുറയുന്നതാണ്. അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ നോക്കണം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക. ഇനി ഇതിന്റെ മറ്റേ സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കുക. രണ്ട് ഭാഗവും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ആദ്യം കൈയായാലും നമ്മുടെ വേസ്റ്റിന്റെ ഭാഗമായാലും നമ്മുടെ ഹിപ്പിന്റെ ഭാഗമായാലും എവിടെയാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിന്റെ താഴ്വശം കൂടെ ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കണം. താഴ്വശം തയ്ക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരുമിച്ച് രണ്ട് മടക്കാക്കി തയ്ക്കരുത്. നമ്മൾ ആദ്യ ഒരു വശം തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വശം തയ്ക്കേണ്ടത്. നമ്മൾ എല്ലാ സൈഡും രണ്ട് വശം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ചിങ്ങിന് എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഒറ്റ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം തയ്ക്കുന്നത്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം അടിവശം ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കുകയാണ്. ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാലാണ് നമ്മൾ മടക്കിയടിക്കുന്ന ഭാഗം വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. നമ്മൾ രണ്ടും ഒരുമിച്ച് തയ്ച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് ചുരുണ്ട് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു തയ്യലും കൂടി കൊടുക്കുക. ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും. എപ്പോഴും നമ്മൾ റൗണ്ടിലുള്ള സ്റ്റിച്ചിങ്ങൊക്കെ തയ്ക്കുമ്പോൾ ആദ്യം തയ്യൽ കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു തയ്യൽ കൊടുക്കുക. ആദ്യം ഒന്ന് മടക്കിയടിക്കുക, പിന്നെ വീണ്ടും മടക്കിയടിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മളെ നൈറ്റി തയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.